ഒന്നുമല്ലാതിരുന്ന ബി ജെ പി എങ്ങനെ ഇത്രയും വർഷം ഇന്ത്യ ഭരിച്ചു? ബി ജെ പി ഇന്ന് അതിന്റെ 43-ാം സ്ഥാപക ദിനം ആചരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയ ബി ജെ പിയുടെ തുടക്കം പക്ഷേ എളുപ്പമായിരുന്നില്ല. രാജ്യത്തെ മറ്റെല്ലാ പാർട്ടികൾക്കും സമാനമായി കോൺഗ്രസിൽ നിന്ന് വേർപെട്ട് തന്നെയാണ് ബി ജെ പിയുടെയും തുടക്കം. എന്നാൽ വെറും 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പി ഇന്ന് രാജ്യത്തെ ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുണ്ടാക്കി എന്നതാണ് സത്യം. ബി ജെ പിയുടെ ആദ്യ രൂപമായ ബി ജെ എസ് എന്ന ഭാരതീയ ജനസംഘം 1951-ൽ തന്നെ രൂപീകൃതമായിരുന്നു. എന്നാൽ 1980 ഏപ്രിൽ 6-നാണ് ബി ജെ പി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾ പുലർത്തിയിരുന്നവരാണ് ജനസംഘത്തിന്റെ തറക്കല്ലിട്ടത്. ഹിന്ദുത്വതയിലോ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും സംരക്ഷണം എന്ന മുദ്രാവാക്യമുയർത്തി രൂപീകരിച്ച ജനസംഘത്തിന് ആർ എസ് എസിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ തുടക്കകാലത്തൊന്നും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കാൻ അന്നത്തെ ബി ജെ എസിന് സാധിച്ചില്ല. 1952-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3 ലോക്സഭാ സീറ്റുകളിൽ മാത്രമാണ് ജനസംഘത്തിന് വിജയിക്കാനായത്. 364 സീറ്റ് നേടി കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷം നേടിയ തിരഞ്ഞെടുപ്പായിരുന്നു അത്. 1975-ൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെതിരെ മറ്റു പാർട്ടികളെ പോലെ ജനസംഘവും പ്രതിഷേധിച്ചു. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷം ചെറിയ പ്രാദേശിക കക്ഷികളുമായി ചേർന്ന് ജനസംഘം ജനതാ പാർട്ടി രൂപീകരിച്ചു. 1977-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി ചരിത്രം കുറിച്ചു. 295 സീറ്റ് നേടിയ ജനതാ പാർട്ടി മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കി സർക്കാർ രൂപീകരിച്ചു. എന്നാൽ പാർട്ടിക്കുള്ളിലെ ചേരിപ്പോര് കാരണം ജനതാ പാർട്ടിക്ക് ഭരണം നഷ്ടമായി. 1980-ൽ മൊറാർജി ദേശായി രാജിവെക്കേണ്ടി വരികയും പുതിയ തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ ജനതാ പാർട്ടി പിരിച്ചുവിട്ടു. അതിലെ സമാന ചിന്താഗതിക്കാരായ നേതാക്കൾ വൈകാതെ തന്നെ ഏപ്രിൽ 6-ന് ബി ജെ പി രൂപീകരിച്ചു. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. എന്നാൽ രൂപീകരണത്തിന് ശേഷം ആദ്യമായി നേരിട്ട 1984-ലെ പൊതു തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഞെട്ടി. വെറും 2 സീറ്റ് മാത്രമായിരുന്നു ബി ജെ പിക്ക് ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അതായത് വമ്പൻ തോൽവി. എന്നാൽ 414 സീറ്റുമായി കോൺഗ്രസ് അന്ന് അധികാരത്തിൽ തിരിച്ചെത്തി. ആർ എസ് എസ് പിന്തുണയോടെ ബി ജെ പി വൈകാതെ സ്വാധീനമുണ്ടാക്കാൻ തുടങ്ങി. 1990-കളിലെ രാമക്ഷേത്ര പ്രസ്ഥാനം ബി ജെ പിയുടെ വളർച്ചയെ തെല്ലൊന്നുമല്ല സഹായിച്ചത്. എങ്കിലും ഹിന്ദി ഹൃദയഭൂമിക്ക് അപ്പുറത്തേക്ക് ബി ജെ പിയുടെ വളർച്ചയുണ്ടായില്ല. 1989-ലെ പൊതു തിരഞ്ഞെടുപ്പിൽ 85 സീറ്റ് നേടി ബി ജെ പി രാജ്യത്തെ 3-ാമത്തെ വലിയ കക്ഷിയായി ഉയർന്നു. 92-ലെ ബാബറി മസ്ജിദ് തകർച്ച ബി ജെ പിക്ക് നേട്ടമായി. 96-ലെ തിരഞ്ഞെടുപ്പിൽ 161 സീറ്റുകളുമായി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 13 ദിവസത്തേക്ക് വാജ്പേയി പ്രധാനമന്ത്രിയായി. 1997-ൽ ഗുജറാളും പ്രധാനമന്ത്രിയായി. 98-ൽ ബി ജെ പി 182 സീറ്റുകൾ നേടി. ടി ഡി പി പിന്തുണച്ചതോടെ വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രിയായി. എന്നാൽ 99-ൽ AIADMK പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് വാജ്പേയി സർക്കാർ വീണു. 99-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വീണ്ടും ഭൂരിപക്ഷം ലഭിച്ചു. വാജ്പേയി തന്നെയായിരുന്നു പ്രധാനമന്ത്രി. ബി ജെ പി ആദ്യമായി 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ സർക്കാരായിരുന്നു ഇത്. 2004-ലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തായി. കോൺഗ്രസിൽ നിന്ന് വെറും 7 സീറ്റിന്റെ വ്യത്യാസമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ 53 സീറ്റ് നേടിയ സി പി എമ്മും സി പി ഐയും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ 1-ാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ തുടക്കമായി. 2009-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അധികാരത്തിൽ തിരിച്ചെത്താൻ ബി ജെ പിക്ക് സാധിച്ചില്ല. ആ തിരഞ്ഞെടുപ്പിൽ 206 സീറ്റ് നേടിയ കോൺഗ്രസ് തുടർച്ചയായ 2-ാം വട്ടവും അധികാരത്തിലെത്തി. ഇതിന് പിന്നാലെ 2012-ഓടെ ബി ജെ പി തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിക്കാൻ തുടങ്ങി. എൽ കെ അദ്വാനി, സുഷമ സ്വരാജ് എന്നിവരിൽ നിന്ന് പാർട്ടിയുടെ അധികാരം ഗുജറാത്തിലെ നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരിലേക്ക് എത്തി. ഇതാണ് ബി ജെ പിയുടെ ഇന്നത്തെ നിലയിലേക്കുള്ള വളർച്ചയിലേക്ക് എത്തിച്ചത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി 2014-ലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിച്ചു. സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗവും ബി ജെ പി വിജയിച്ചു. ഭൂരിപക്ഷം ലഭിക്കാത്തിടത്ത് പോലും അധികാരത്തിലെത്താൻ ബി ജെ പിക്ക് അന്ന് സാധിച്ചു. ഒറ്റ സീറ്റിൽ പോലും ജയിക്കാതിരുന്ന ത്രിപുരയിൽ 2018-ലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തി. കേരളത്തിൽ 2016-ൽ ചരിത്രത്തിലാദ്യമായി 1 സീറ്റിൽ ബി ജെ പിക്ക് ജയിക്കാനായി. പശ്ചിമബംഗാളിലെ മുഖ്യ പ്രതിപക്ഷമാകാനും ബി ജെ പിക്ക് സാധിച്ചു.
2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ജയം ആവർത്തിച്ചു. ഒറ്റയ്ക്ക് 303 സീറ്റ് നേടിയ ബി ജെ പി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് സ്വാധീനം വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഒന്നുമല്ലാത്തിടത്തുനിന്ന് 300-ലേറെ സീറ്റ് ഒറ്റയ്ക്ക് നേടിയാണ് ഇന്ന് ബി ജെ പി രാജ്യം ഭരിക്കുന്നത്. ഹിന്ദുത്വം മുറുക്കി പിടിച്ച് അവർ തന്ത്രങ്ങൾ മാറ്റി തുടങ്ങിയപ്പോൾ അവർ വിജയിച്ചു കയറി. ഈ തന്ത്രം മിക്ക തിരഞ്ഞെടുപ്പിലും കുത്തിനിറച്ചു. സത്യത്തിൽ ജനം ആ തന്ത്രത്തെ ഏറ്റെടുക്കുകയായിരുന്നു. അതിൽ ചാക്കിട്ടുപിടുത്തങ്ങളും മറ്റു പല രീതികളും ബി ജെ പി പ്രയോഗിച്ചു എന്നു തന്നെ പറയാം. ഏതായാലും 43-ാം സ്ഥാപക വർഷത്തിന്റെ ആഘോഷത്തിൽ 2024-ലെ തിരഞ്ഞെടുപ്പിനുള്ള പണിപ്പുരയിലാണ് ബി ജെ പി. ഇനി നടക്കാൻ പോകുന്നത് കാത്തിരുന്നു കാണാം.